ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്ന ഒരു ചിക്കൻ ഡിഷാണ്. വളരെ സിമ്പിളായിട്ടുള്ള, എന്നാൽ വളരെ ടേസ്റ്റിയും വളരെ എളുപ്പവും ഉണ്ടാക്കാവുന്നതാണ് ഈ ചിക്കൻ ചില്ലി ഫ്ലേക്സ്. ഇപ്പോൾ ബാച്ചിലേഴ്സിനാണെങ്കിലും അതേപോലെ ജോലിക്കാർക്കാണെങ്കിൽ പോലും ജോലിയെല്ലാം കഴിഞ്ഞ് വന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് ഈ ചിക്കൻ ചില്ലി ഫ്ലേക്സ്. വെറും 10 മിനിറ്റിൽ റെസ്റ്റോറൻറ്റ് ടേസ്റ്റിൽ നമുക്ക് ചിക്കൻ ചില്ലി ഫ്ലേക്സ് ഉണ്ടാക്കിയെടുക്കാം. വളരെ ചുരുക്കം ഇൻഗ്രീഡിയൻസ് ഞാനിതിനകത്ത് ചേർത്തിട്ടേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഞാനിതിനകത്ത് ചേർത്തിരിക്കുന്നത് ഹോം മെയ്ഡ് ചിക്കൻ മസാലയാണ്. അപ്പോൾ ഈ ചിക്കൻ മസാലയുടെ റെസിപ്പി ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇടുന്നതായിരിക്കും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ചില്ലി ഫ്ലേക്സാണ് നമ്മളിന്നുണ്ടാക്കുന്നത്. വളരെ ഈസി ആയിട്ടുള്ള ഈ റെസിപ്പി എങ്ങനെയാണെന്ന് അറിയാനായിട്ട് നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് ചിക്കൻ ചില്ലി ഫ്ലേക്സ് ഉണ്ടാക്കുവാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 500 ഗ്രാം നല്ല ബോണോട് കൂടിയിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. അതായത് എല്ലോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂൺ വറ്റൽമുളക് ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ ഈ വറ്റൽമുളക് ഞാനൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ഞാനൊന്ന് പൊടിച്ചെടുത്തതാണ്. അത് അപ്പോൾ 1/2 ടീസ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ 1/2 ടീസ്പൂൺ കറിവേപ്പില ഡ്രൈ റോസ്റ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ കറിവേപ്പിലയും ഇതുപോലെ തന്നെ നമ്മളൊരു പാൻ എടുത്തിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് ഡ്രൈ റോസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത് എണ്ണ ഒഴിക്കരുത്. വറ്റൽമുളക് ഡ്രൈ റോസ്റ്റ് ചെയ്യുവാണെങ്കിലും നമ്മൾ എണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു പാൻ ചൂടാക്കിയിട്ട് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. എന്നിട്ട് ഒന്ന് പൊടിച്ചെടുത്തതാണ്. അപ്പം കറിവേപ്പില നമുക്ക് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ഇത് ഉണങ്ങി വരുമ്പോൾ നന്നായിട്ടൊരു ക്രിസ്പി ആവും. അപ്പോൾ നമ്മളൊന്ന് കൈകൊണ്ട് ഞരണ്ടി കഴിഞ്ഞാൽ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. അതും ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല. ഈ ചിക്കൻ മസാല ഞാൻ വീട്ടിലും ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലുകൂടി ക്ലിക്ക് ചെയ്തേക്കണം. എന്നാൽ മാത്രമേ എൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. വളരെ നല്ല ചിക്കൻ മസാല പൊടിയാണ് ഇത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഉണ്ടാക്കിയെടുത്താലും മതി. നന്നായിട്ട് സ്റ്റോർ ചെയ്യാനും കുറേ ദിവസത്തേക്ക് സ്റ്റോർ ചെയ്യാനും പറ്റും. അപ്പോൾ ഫ്രഷ് ആയിട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേനും അത്തേന് ഇതിന് ടേസ്റ്റി ആയിരിക്കും കുറച്ച്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് എല്ലാം കൂടി തിരുമ്പി പിടിപ്പിക്കാം. നമ്മളിതിനകത്ത് കറിവേപ്പിലൊക്കെ ചേർത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കുമ്പോൾ ഈ ചിക്കനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ. ഇനി ഒരു 10-15 മിനിറ്റ് നേരം ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കണം ഇത്. നെക്സ്റ്റ് ഞാനൊരു ഫ്രൈയിങ് പാൻ എടുത്തിട്ടുണ്ട്. ആ ഫ്രൈയിങ് പാന് ഇച്ചിരി എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിതിനകത്തേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിലാണ് ഇച്ചിരി ടേസ്റ്റി കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു സവാള ഇട്ട് കൊടുക്കുവാണ്. ഒരു കുഞ്ഞ സവാള, അല്ലെങ്കിൽ വലിയ സവാളയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതി സവാള ചേർത്താൽ മതി കേട്ടോ. ഒരു 3 വലിയ വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, കുറച്ച് കറിവേപ്പില, ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ സവാള വഴണ്ടി കിട്ടും. അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വറ്റൽമുളക് ചേർത്ത് കൊടുക്കുവാണ്. അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഞാനൊരു കുഞ്ഞ് തക്കാളിയും ചേർത്ത് കൊടുക്കുവാണ്.
കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുത്ത് നമ്മളൊന്ന് ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. അപ്പൊ കുറച്ചു നേരം നമ്മൾ അടച്ചു വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ, ലോ ടു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ വയ്ക്കുക. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പൊ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇച്ചിരി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഈ ചാറൊന്ന് വറ്റിച്ചെടുക്കണം. ആ ഗ്രേവി ഒന്ന് തിക്ക് ഗ്രേവി ആക്കി എടുക്കണം കേട്ടോ. നെക്സ്റ്റ് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ഇത്. അപ്പൊ ഞാൻ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ആ വെളിച്ചെണ്ണയിൽ. നെക്സ്റ്റ് ഒരു കുഞ്ഞൊരു പാൻ എടുത്ത് അതിലേക്ക് ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കുറച്ച് വറ്റൽമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അത് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വറ്റൽമുളക് നന്നായിട്ട് റോസ്റ്റ് ആകുമ്പോൾ ഈ വറ്റൽമുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് വീർത്ത് വരും. അവിടെ വെച്ചിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. വീണ്ടും വീണ്ടും ആക്കിയാൽ കറുത്ത് പോവും. അപ്പോൾ ഞാൻ ഇതെല്ലാം വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ എണ്ണയിൽ വറുത്തിട്ടുള്ള ഈ ചില്ലി, അതായത് വറ്റൽമുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ പോവാണ്. അതും ഞാനിതിലേക്ക് ആഡ് ചെയ്യുവാണ്. അതേ വെളിച്ചെണ്ണയിൽ തന്നെ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുവാണ്. നെക്സ്റ്റ് നമ്മൾ വറുത്ത് വെച്ച കറിവേപ്പിലയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചില്ലി ഫ്ലേക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. അപ്പം നമ്മുടെ ചിക്കൻ ചില്ലി ഫ്ലേക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതാണ് ഈ റെസിപ്പി. വെറും 10 മിനിറ്റ് കൊണ്ട് നമുക്ക് കിടിലൻ ചിക്കൻ ചില്ലി ഫ്ലേക്സ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. വളരെ ടേസ്റ്റിയാണ് ഈ റെസിപ്പി. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പിയുമായി നമുക്ക് പിന്നെ കാണാം. ബൈ.